നമ്മള് പുൽക്കൂടിന്റെ സൈഡിൽ സെറ്റ് ചെയ്യാനുള്ള കിണറാണ്ട്ടാ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പൊ അതിനായിട്ട് സിമെന്റും മണ്ണും കൂടി എടുത്ത് മിക്സ് ചെയ്യുവാണേ. ഇപ്പൊ നമ്മളിതേ ഒരു സോഡാ കുപ്പി കട്ട് ചെയ്ത് വെച്ചിട്ട് ചുറ്റിനെന്ത് മെറ്റിൽ കഷ്ണങ്ങൾ ഇങ്ങനെ ഇങ്ങനെ നിരത്തുവാണേ. ഇപ്പൊ നമ്മൾ ഒരു ലെയർ കല്ലടുക്കി കഴിഞ്ഞ് ഇനി നമ്മൾ അതിന്റെ പുറത്തേക്ക് ഒരു ലെയർ ചാന്തിടുവാണ്. ഇതിന്റെ മേളിലേക്ക് നമ്മൾ അടുത്ത ലെയർ കല്ലിടുവാണ്. അപ്പൊ അതിനായിട്ട് ഇതേ കറക്റ്റ് ആയിട്ട് സീറ്റിംഗ് ആയിട്ട് ഇരിക്കുന്ന രീതിയിലുള്ള കല്ല് വേണം വെക്കാനായിട്ട്. അങ്ങനെ അവസാനത്തെ ലെയറും വെച്ച് കഴിഞ്ഞേ ഇനി നമുക്കൊരു ബ്രഷ് എടുത്തിട്ട് ചെറുതായിട്ട് നനച്ചിട്ട് ദേ ഈ സൈഡിലുള്ള ഇതൊക്കെ ഒന്ന് ഇങ്ങനെ അങ്ങനെ ബ്രഷ് ചെയ്ത് കൊടുക്കാവേ നമ്മുടെ സിമെന്റ് ഇട്ടേക്കുന്നത്. അപ്പൊ നല്ല ഭംഗിയായിട്ട് കറക്റ്റ് കല്ലിന്റെ ഷേപ്പിൽ തന്നെ കിട്ടുവേ. ഇനി ഒരു ഒറിജിനാലിറ്റി വരാൻ വേണ്ടി മേളിലും കൂടി ഇത്തിരി ചാന്തിട്ടൊന്ന് ലെവലാക്കിയേക്കാവേ. വൈ ഷേപ്പിലുള്ള അതേ മരക്കം എടുത്തിട്ട് ഇങ്ങനെ രണ്ട് സൈഡിലും വെച്ച് കൊടുത്തിട്ട് കിണറിന്റെ സൈഡിലുള്ള ഒരു സ്റ്റെപ്പ് ഇല്ലേ ആ സ്റ്റെപ്പ് പോലെ ഇങ്ങനെ കെട്ടി വെക്കാവേ. വടി ഇങ്ങനെ വെച്ചിട്ട് സെന്ററിൽ ഇങ്ങനെ ആ വൈയുടെ മേളിൽ വെച്ചിട്ട് ദേ നമ്മളിങ്ങനെ തൊട്ടിയും വെച്ച് കൊടുക്കുവാണേ. സൂപ്പർ തൊട്ടി വെച്ച് കഴിഞ്ഞപ്പോൾ അടിപൊളിയുണ്ട് കേട്ടോ, അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ശോ നേരിയിരിക്കാം.